എത്ര ദിവസമായി നിന്റെ കൈ കൊണ്ടൊരു കോഫി കുടിച്ചിട്ട്? അപ്പൊ വിചാരിച്ചു ഇന്നിങ്ങോട്ട് വരാന്ന്. അമ്മമ്മ അത് കോഫി തീർന്നുപോയി, ഞാൻ സ്റ്റോക്ക് എടുത്തിട്ട് വരാം. അതെ അലി ഒന്ന്, കോഫി ഉണ്ടല്ലോ. ഇത്രയും കോഫി കൊണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ കോഫി ഷോപ്പല്ലേ നടത്തുന്നത്. ഞാനിപ്പോ വരാം. അലി, ഈ അലിക്കതെന്ത് പറ്റി? അതൊന്നും അല്ല മോളെ, രാവിലെ തന്നെ കസ്റ്റമറുമായി ഉടക്കി. നാശം പിടിക്കാൻ, പോക്കറ്റിൽ കാശില്ലെങ്കിൽ പിന്നെ കോഫി കുടിക്കാൻ ഇങ്ങോട്ട് എന്തിനാ വരുന്നേ? വീട്ടിലിരുന്ന് സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ചാ പോരെ? നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും മോളെ. നിങ്ങളിരിക്കെ, ഞാൻ പോയി സ്റ്റാൾ നോക്കിട്ട് വരാം. ചേച്ചി, ഞാനിപ്പോ വരാം. ഞാൻ പറയാൻ വന്നത്, എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, നിനക്കും അമ്മയ്ക്കും ഇടയിൽ ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അതുപോലെ ഞാൻ നിനക്കൊരു ഭാരമായി തീരാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാരണം നീ ഇത്രയൊക്കെ കഷ്ടതകൾ. ശരി, സമ്മതിച്ചു. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ നീ എന്റെ കൂടെ താമസിച്ചിട്ട് എനിക്ക് ഭാരമാണെന്ന് പറഞ്ഞാൽ? നീരജ്, ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. സാർ, അത് ചേട്ടത്തി സാറിനോട് എന്തോ പറയാൻ വന്നു. പക്ഷേ സാർ, നീ ജോലിയുടെ കാര്യം പറയാനാണ് വന്നതെങ്കിൽ പറയും, മറ്റൊന്നിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതൊക്കെ ശരിയാണ്, പക്ഷെ സാർ ഈ ചായ ഫലൂടയാക്കി മാറ്റുന്നതിന്. വെയിറ്റ്, ഇത് ക്ലിയർ ചെയ്യൂ, എന്നിട്ട് വേറെ ചായ കൊണ്ടുവരാം. അത് ഒരു മിനിറ്റ് സാറ്, ഈ ചായ കുടിച്ചോ, ഞാൻ വേറെ കൊണ്ടുവരാം. ചേച്ചി, നീ കണ്ടോ നീരജനെ, എനിക്ക് പറയാനുള്ളത് കേട്ടുകൂടിയില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും പോലെ. എന്തു ചെയ്തിട്ടാണെങ്കിലും ശരി, ജന്മാഷ്ടമിയുടെ അന്ന് അവന് പൂജയ്ക്കായി വരണം. ഈ ജോലി ഈ ലോകത്ത് നിന്നെക്കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. നിന്നിലാണ് എൻ്റെ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത്. ചെയ്യില്ലേ? അത് ചേട്ടൻ ദേഷ്യത്തില്ല ചേച്ചി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചേച്ചി ഒന്നുകൂടി ട്രൈ ചെയ്യണമെന്ന്. ഇൻഫാക്ട് നമുക്ക് ജന്മാഷ്ടമിയുടെ ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ, നമുക്കതിന് പോകണം. നോക്ക്, അതാണ് അവസരം. എല്ലാം സംസാരിക്കാനേ, എല്ലാം മനസ്സിലാക്കും ചേട്ടൻ. ഒരിക്കലും ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞാൻ ഒരു ഫംഗ്ഷന് വരുന്നില്ലെന്ന്? ഇനി ഇക്കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ എവിടേക്കും പോകുന്നില്ല. സാറോടാ, ശരി, ഐ എം സോറി, ഞാനിനി ഇത് പറയില്ല. വാ ചേച്ചി, അങ്ങോട്ടിരിക്കാം. ടൻ നോക്കൂ ചേച്ചി, ഞാൻ എന്താ ചേച്ചിക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. എൻ്റെ ആദ്യത്തെ ബോണസ് കൊണ്ട് ഇതിലൂടെ ചേച്ചിക്ക് ചേച്ചിയുടെ ഫേവറേറ്റ് മ്യൂസിക് കേൾക്കാൻ പറ്റും. வினாவாய் கவிதே பிரணயமின் ஒரு புலரொளியா ഇലവിരിഞ്ഞ കരുനിരകളുമായി അലിഞ്ഞു പാടുന്നു വെറുതെ കേൾക്കുവാൻ പതിയെ ഒരിക്കലും ഒരു ഭാരം ആകരുത്. മധുരം പകരും നിമിഷം തിരികെ വരുമോ? മലരും തളിരും മഴയായി പൊഴിയും നിമിഷം ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ ഒന്നാകും നിമിഷം തിരികെ വരുമോ? കളിയും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവരെ ഒന്നിപ്പിച്ചേ പറ്റൂ. ജന്മാഷ്ടമിയുടെ അന്ന് പൂജ ചെയ്യാത്ത ഒരു വർഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ വർഷവും അത് മുടങ്ങാൻ പാടില്ല. എനിക്ക് സ്ഥലം മാറിയില്ലെങ്കിൽ എന്താ, കൃത്യസമയത്ത് തന്നെ ഭഗവാൻ നമുക്ക് പരീക്ഷകൾ നൽകുക. നിങ്ങൾക്ക് ഇവിടെ പൂജ ചെയ്യാനുള്ള അനുവാദം നൽകാൻ എനിക്കാവില്ല. ഇത് ഞങ്ങളുടെ ജയിൽ നിയമങ്ങൾക്കെതിരാണ്. ദുർഗാ ദുർഗാ അഥവാ പൂജ ചെയ്യാൻ അനുവദിച്ചാൽ ഇവിടുത്തെ നിയമം തെറ്റും. ഇനി പൂജ ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിലോ ഞങ്ങളുടെ നിയമം തെറ്റും. അപ്പൊ നീ തന്നെ ആലോചിക്ക്, ഏത് നിയമം തെറ്റിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന്. അല്ലെങ്കിൽ ഏത് നിയമം തെറ്റിച്ചാലാണ് ഏറ്റവും വലിയ ശിക്ഷ കിട്ടുക എന്ന്. ഞാൻ നിനക്ക് എന്തായിരുന്നു പഠിപ്പിച്ചു തന്നത്? അതെന്താണെന്ന് വെച്ചാ, ഭഗവാനും പിന്നെ ഭക്തനും ഇടയിൽ മറ്റൊന്നും കടന്നു വരാൻ പാടില്ല. നിയമപാലകരോ ജനങ്ങളോ നിയമമോ ഒന്നും വരാൻ പാടില്ല. രാജേശ്വരി വർമ്മ, ആഘോഷപൂർവ്വം തയ്യാറെടുത്തോളൂ. നിങ്ങളെ പണ്ഡിറ്റ് സർ സഹായിക്കും. എന്ന് വെച്ചാൽ പൂജാരി ഇനി വന്നില്ലെങ്കിലോ? വന്നിരിക്കും പണ്ഡിറ്റ് സർ, തീർച്ചയായും വന്നിരിക്കും. പണ്ഡിറ്റ് സാർ രാത്രി 12 മണി നേരത്ത് കൃഷ്ണന്റെ ജന്മസമയത്ത് വരികയും നൃത്തം ചെയ്യുകയും ചെയ്യും. നാം സ്വയം അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും. നീനാമ, അവനി ചേച്ചി എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അവരുടെ പിണക്കം മാറ്റാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ നീനാമേ? ചേച്ചിക്കും ചേട്ടനും ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? നീ വിഷമിക്കേണ്ട മോനെ. കുറച്ച് സമയം കൊടുക്കവർക്ക്, അതിനുള്ളിൽ എല്ലാം ശരിയായിക്കൊള്ളും. അല്ല നീനാമേ, അപ്പോഴേക്കും മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ? നമുക്കുടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു പക്ഷേ അവർ പരസ്പരം ഒന്ന് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ എല്ലാം ശരിയായിരുന്നു. വെറുതെ കണ്ടാ പോരാ, നമ്മൾ അഡ്വാൻസായിട്ട് എന്തെങ്കിലും ചെയ്യണം, എത്രയും വേഗത്തിൽ തന്നെ. ഹലോ ഹലോ ചേട്ടത്തി, അത് നീരജ് സാറിന് ഹെൽപ്പ് ചേട്ടത്തി. ഹലോ ഡിഡി, എന്താ പറ്റിയത്? ഹലോ ഹലോ ഡിഡി, ഇതെന്തൊക്കെയാ പറഞ്ഞത്? നീരജന് എന്തെങ്കിലും അപകടം? ഹലോ ചേട്ടാ, നിങ്ങൾ എവിടെയാ? ഒന്ന് വേഗം വരൂ, എനിക്ക് പെട്ടെന്ന് എത്തണം. ഓട്ടോ, നിർത്തു. സാർ, എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഡോക്യുമെന്റിന്റെ ഫയലുമായിട്ട് സാറിന്റെ അടുത്തേക്ക് വരുമായിരുന്നല്ലോ. ഇത് കുടിക്കൂ സാർ. താങ്ക് യു. നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ നീരജ് ബിസി അല്ലല്ലോ എന്ന്? അല്ലേ, ഫ്രീ ആണല്ലോ എന്ന്? അയ്യോ, ഡോണ്ട് വറി ആന്റി, ഇന്ന് നീരജ് സാർ ഫുൾ ഫ്രീ ആണ്, ഒറ്റയ്ക്കുമാണ്. ഇന്ന് അദ്ദേഹത്തിന് ആകെ ഒരേ ഒരു മീറ്റിംഗേ ഉള്ളൂ, അതും വൈകുന്നേരം കമ്മീഷണർ സാറുമായിട്ട്. ഒരു മിനിറ്റ്. ആ ബാബു, പറയൂ. ഹലോ ഡിഡി സാർ, കമ്മീഷണർ സാർ വന്നു, വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ, അദ്ദേഹത്തിന് പണ്ഡിറ്റിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് വേണം. ആകെ കുഴപ്പമായി ആന്റി, എനിക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ആക്ച്വലി വൈകുന്നേരം വരേണ്ടിയിരുന്ന കമ്മീഷണർ സാർ ഓൾറെഡി പോലീസ് സ്റ്റേഷനിലെത്തി. അയാളുടെ മുന്നിൽ എങ്ങനെ ചേട്ടത്തി ചെന്ന് പെട്ട എല്ലാ പ്ലാനും വെള്ളത്തിലാവും. നമുക്ക് അങ്ങോട്ട് പോവാം, പക്ഷെ നമുക്ക് മുന്നേ അവനെ അവിടെ എത്തും. നമുക്ക് മുന്നേ പുറപ്പെട്ടതല്ലേ അവള്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാം? ആന്റി വിഷമിക്കാതിരിക്കും, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്താനുള്ള ഷോർട്ട് കട്ട് അറിയാം. ചേട്ടത്തി ചേട്ടത്തി, ഒരു മിനിറ്റ്. നിനക്കൊന്ന് തലയ്ക്ക് സുഖമില്ലേ? സാർ, കമ്മീഷണർ സാറ് ഇവിടെ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ആശീർവാദം വാങ്ങാമെന്ന്. എന്താണെന്ന് വെച്ചാൽ എനിക്കും ഒരു ദിവസം സാറിന് പോയി വലിയൊരു പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹം. നിനക്കുള്ള ആശീർവാദം ഞാൻ തരാം, കുറച്ച് കഴിഞ്ഞോട്ടെ. നീരജിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ നിനക്ക്? എന്നിട്ടും ഇത്ര ദേഷ്യം എന്തിനാ? നീരജിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കുന്നതൊന്നും നിർത്തവനി. ഇങ്ങനെയാണെങ്കിൽ അവൻ നിന്നിൽ നിന്നും അകന്നു പോവും, പിന്നെ എവിടെ പോവും നീ? അമ്മ പ്ലീസ്, അമ്മ അങ്ങനെ പറയരുത്. ശരി, ഇന്നു മുതൽ ഞാൻ ഒന്നും പറയില്ല. അതുപോലെ തന്നെ നിന്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരാ അല്ലേ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനൊന്നും പറയില്ല. വരൂ അമൻ. നീനാമേ, ഒരു മിനിറ്റ് ചേച്ചി, ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലെന്നുണ്ടോ? വാ എൻ്റെ കൂടെ വരാൻ. സോറി അച്ഛനെ, ലേറ്റ് ആയിപ്പോയി. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ, അവനി അതും എവിടെയോ എന്നിട്ടൊന്ന് കാണാൻ പോലും നിൽക്കാതെ പൊക്കിളഞ്ഞതെന്താ? നീരജ് സർ എവിടെ പോന്നു? എവിടെയില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ശരി സർ, ആ പണ്ഡിറ്റിന്റെ കേസിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ശരിയാണ് സർ, ഞാനും ഇത് പറയാൻ വരുമായിരുന്നു. നീരജ് നീരജ് നിങ്ങൾ എവിടെയാ ശ്രദ്ധിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഈ കേസിനെ കുറിച്ച് പറയാൻ വരുമായിരുന്നു. മാഡം സൂക്ഷിച്ച്, ഇത് പൊതുവഴിയാ, പാർക്കല്ല. സോറി, നിങ്ങൾ പോയിക്കോളൂ. നീരജിന് മെസ്സേജ് അയക്കാം. സോറി നീരജ്. ഇനി അവനിയുടെ മെസ്സേജ് ആയിരിക്കുമോ? അച്ഛമ്മ മറന്നു പോകരുത്, വൈകുന്നേരം അമ്പലത്തിൽ പോകേണ്ടതാണ്. ജന്മാഷ്ടമി പൂജയ്ക്ക് പോകാൻ സമയത്ത് തന്നെ വീട്ടിലെത്തണം. വേണ്ട, കണ്ട് സംസാരിക്കുന്നതാണ് നല്ലത്. സോറി അച്ഛനെ, ലേറ്റ് ആയിപ്പോയി. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ, മതി, ഇനി പണ്ഡിറ്റ്ജി വരേണ്ട താമസമേ ഉള്ളൂ. ഈ ജന്മാഷ്ടമി എല്ലാവരും ഓർമ്മിക്കുന്ന ഒന്നായിരിക്കും. അല്ല അമ്മ, ഇത് എവിടെ പോവാൻ തയ്യാറാവുക? അമ്മ, ഓരോരുത്തർക്കും അവരുടേതായ ആദർശങ്ങളുണ്ടല്ലോ, മനസ്സിലായോ? പ്രകാശ് ജന്മാഷ്ടമി പൂജയ്ക്ക് ചെല്ലാൻ വിളിച്ചിരുന്നല്ലോ, അവിടെ പോവാ. ഈ സാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ നീരജ് ഉണ്ടാവുമല്ലോ. ആ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അമൻ വരുന്നില്ല, അവൻ ഇവിടെ കുറച്ച് ജോലിയാണ്. പിന്നെ നിന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നിനക്ക് പൂജയിൽ വിശ്വാസം ഇല്ലല്ലോ. പൂജയിൽ വിശ്വാസം ഇല്ലെന്ന് വെച്ച് ഞാൻ വരുന്നില്ല എന്ന് അതിന് അർത്ഥമില്ലല്ലോ. അമ്മ 5 മിനിറ്റ് നിൽക്ക്, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. അമ്മ പോയിക്കളയരുത്. ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും നീരജിന് സോറി പറഞ്ഞ് മെസ്സേജ് അയക്കേണ്ടതാ, അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് കണ്ട് പറയുന്നതാ നല്ലത്. എനിക്ക് വിശ്വാസമുണ്ടമ്മൻ, ഇന്ന് നീരജും അവനെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും. അത് സംഭവിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അച്ഛമ്മ എനിക്ക് ഒരിക്കലും മാപ്പ് തരില്ല. ഓ ഗോഡ്, എന്റെയും എന്ത് ചെയ്യും നീ? അബ്നി, നീ വലിയ കൺഫ്യൂഷനില. മതി, എനിക്ക് തോന്നുന്നു നേരിട്ട് കണ്ടു തന്നെ സംസാരിക്കാവുന്ന. ഹിന്ദു കല്യാണത്തിന് മാപ്പിളപ്പാട്ട് വേണമെന്ന് പറഞ്ഞ പോലെയായി. അറിയില്ല ഇനി ഏത് ജന്മത്തിലാണോ എനിക്കിവിടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. ഇപ്പോ നിങ്ങൾക്ക് പൂജ ആരംഭിക്കാവുന്നതാണ്. അമ്മേ, ചെല്ലു ശ്വേത. ശരി അമ്മായി. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളോളം ആഗ്രഹിച്ചിരുന്ന കുടുംബം അതെനിക്ക് തിരികെ കിട്ടി. ഇതാ പിടിക്കും. കാര്യം നടന്നു കഴിഞ്ഞെന്ന് കരുതിക്കൊള്ളൂ. ഓർമ്മിച്ചോളൂ, ഇത് നിങ്ങളുടെ അവസാനത്തെ രാത്രിയാ. നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ഭഗവാന്റെ അടുത്തെത്തും.